നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വെള്ളത്തിലെ നൈട്രേറ്റിൻ്റെ അളവ് ആവശ്യമുണ്ടോ നൈട്രേറ്റിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം വെള്ളത്തിൻ്റെ വെള്ളത്തിൽ നൈട്രേറ്റിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ അതിന് എന്ത് സൊല്യൂഷനാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വെള്ളത്തിൽ നൈട്രേറ്റിൻ്റെ അളവ് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിൽ നമ്മൾ പറയുന്നത് വാട്ടർ അതോറിറ്റി പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കുടിവെള്ളമായിക്കോട്ടെ ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമായിക്കോട്ടെ അതിൽ 45 PPM കൂടുതൽ നൈട്രേറ്റ് കണ്ടൻറ്റ് പാടില്ല 45 PPM താഴെ മാത്രമാണ് നൈട്രേറ്റ് കണ്ടൻറ്റ് പാടുള്ളൂ ഓക്കെ അപ്പോൾ നൈട്രേറ്റ് കണ്ടൻറ്റ് നമുക്ക് വെള്ളത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നം നമ്മുടെ മിനിമം കണ്ടൻറ്റ് അതായത് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് മിനിമം നൈട്രേറ്റിൻ്റെ അളവുകൾ കണ്ടൻറ്റ് ആവശ്യമാണ് നൈട്രേറ്റ് എന്നുള്ള മിനറൽ ആവശ്യമാണ് അതായത് 45 PPM ഉള്ളിൽ നിൽക്കുന്ന മിനറൽസ് എന്നുള്ള രീതിയിൽ നമുക്കത് ആവശ്യമാണ് ഓക്കെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് ഇനി അഥവാ 45 PPM കൂടുതലാണ് നമ്മുടെ വെള്ളത്തിലെ നൈട്രേറ്റിൻ്റെ അളവെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സയൻസിൽ ഒരു വാക്കുണ്ട് അതായത് മെത്തമോഗ്ലോബിനേമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ് അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിന് വേറൊരു പേര് വിളിക്കുന്നത് ബ്ലൂ ബേബി സിൻഡ്രോം എന്നാണ് ബ്ലൂ ബേബി സിൻഡ്രോം അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലഡിനെ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കും വെള്ളത്തിൽ നൈട്രേറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നൈട്രേറ്റിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നൈട്രേറ്റിൻ്റെ അളവ് കൂടുകയും ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിന് എന്തുണ്ടാവും ഈ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കഴിവ് അതിന് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും അപ്പോൾ ഇതാണ് വെള്ളത്തിലെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നൈട്രജൻ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഇനി നൈട്രജൻ ഉണ്ടാവാനായിട്ട് വെള്ളത്തിൽ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആയി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നൈട്രജൻ ബേസ്ഡ് ഫെർട്ടിലൈസേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ള സാഹചര്യങ്ങളിൽ വെള്ളത്തിൽ മിക്സ് ആവാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന നൈട്രജൻ കമ്പൗണ്ട്സ് അത് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് മഴ പെയ്യുമ്പോൾ നമ്മുടെ അത് വാട്ടർ സോഴ്സുകളിൽ വരാനും അതിനോടൊപ്പം തന്നെ നമുക്ക് വെള്ളത്തിൽ അത് മിക്സായിട്ട് നൈട്രജൻ്റെ അളവ് കൂടാനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷേ എന്താണ് അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള വെള്ളത്തിലൊന്നും ഇപ്പോൾ നൈട്രജനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലോറൈഡ് പോലുള്ള കണ്ടൻറ്റുകളൊന്നും അങ്ങനെ ഒരുപാട് കൂടുതലൊന്നും കണ്ടുവരാമല്ലോ ഇപ്പോൾ ഒരു നോർമൽ ലെവലിൽ നിന്ന് കണ്ടുവരുന്നുള്ളൂ പക്ഷേ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ എന്താവുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള മിനറൽസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വാട്ടർ ടെസ്റ്റിങ് ചെയ്യുക ഇപ്പോൾ വാട്ടർ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടോ വാട്ടർ പ്യൂരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടോ വെള്ളവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാനുമായി ബന്ധപ്പെടാം എൻ്റെ കോൺടാക്ട് നമ്പർ 7907 26 3625 താങ്ക് യു